യശശരീരനായ പാണക്കാട് ഹൈദരൽ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞൊരു കാര്യം ഓർമ്മയില്ലേ ലീഗിൻ്റെ അണികളെ? ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലീഗിൻ്റെ അണികൾ വ്യാപകമായിട്ട് വ്യാജ പ്രചാരം നടത്തുന്നുണ്ട്. ഒരുപാടുണ്ട്. അത് പൂപ്പലൊടിച്ച ബ്രെഡിലാണ് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലെത്തി, പിന്നെ കവളപ്പാറയിലെ സർക്കാരിൻ്റെ പുനരധിവാസ പാക്കേജ് വരെ എത്തി. അവിടം വരെ എത്തിയിരിക്കുകയാണ് ലീഗിൻ്റെ വ്യാജ പ്രചാരണം. ലീഗ് തുടർച്ചയായിട്ട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തെളിവുകൾ ഒരുപാടുണ്ട്. കള്ളം പറയുന്നതിൻ്റെ പിന്നെ അത് വ്യക്തമായിട്ട് പിടിക്കപ്പെടുന്നതിൻ്റെ പൂപ്പൻ പിടിച്ച ബ്രെഡ് അതുപോലത്തെ ഒരു പച്ചക്കള്ളമായിരുന്നു. അത് വ്യക്തമായിട്ട് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പൊളിച്ച് കൈ കൊടുത്തു. സംസ്ഥാന സർക്കാർ കൊടുക്കാത്ത ബ്രെഡിനകത്ത് പൂപ്പലുണ്ടെന്നായിരുന്നു ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ ആക്ഷേപം. ആ ആക്ഷേപം വെറും ആരോപണം മാത്രമാണെന്നും വ്യാജ ആരോപണം മാത്രമാണെന്നും വ്യക്തമായി തെളിയിക്കുന്ന തെളിവുകൾ ഓരോന്നുറന്നെ പുറത്തു വന്നപ്പോഴത്തേക്കും അത് പൊളിഞ്ഞു. അതോടെ പിന്നെ കവളപ്പാറയിലെ സംസ്ഥാന സർക്കാരിൻ്റെ പുനരധിവാസ പാക്കേജിലേക്കാണ് ലീഗിൻ്റെ വ്യാജ പ്രചാരണം. കവളപ്പാറയിൽ എല്ലാം ചെയ്തു കൊടുത്ത ലീഗാണെന്ന രീതിയിലാണ് ലീഗിൻ്റെ പ്രചാരണം. ആ പ്രചാരണം ഇപ്പോൾ ഒരു പടി കടന്ന് തോത് കൂടിയിരിക്കുകയാണ്. സംസ്ഥാനം ഒരു ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിഗണന പോലും നൽകാതെയുള്ള വ്യാജ പ്രചാരണമാണ്, സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള വ്യാജ പ്രചാരണമാണ് ലീഗ് നടത്തുന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ലീഗ് എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം ലീഗിനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല, ലീഗിൻ്റെ ചില പ്രവർത്തകർ തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മൊത്തം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും അങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ പറയത്തില്ല, പക്ഷേ ലീഗിനെ ചില പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. ഇതിന് വ്യക്തമായ ഒരു മറുപടി ഇപ്പോൾ പി വി അൻവർ എം എൽ എ നൽകിയിട്ടുണ്ട്. അതിൽ അൻവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നാട് ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചാരം നടത്തുന്നത് തീർത്തും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. വയനാട് ദുരന്തം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാനായി ഒരു കൂട്ടം ലീഗ് അണികൾ, ശ്രദ്ധിക്കുക, ഒരു കൂട്ടമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒരു വ്യാജ പ്രചാരം ആരംഭിച്ചു. കവളപ്പാറയിൽ സർക്കാർ കൈയും കെട്ടി നോക്കി നിന്നു. ദുരന്ത ബാധിതർക്കായി ഒന്നും ചെയ്തില്ല. സർക്കാർ മാറി നിന്നപ്പോൾ മുസ്ലിം ലീഗാണ് കവളപ്പാറക്കാർക്ക് 50 വീടുകൾ നിർമ്മിച്ചു നൽകിയത് എന്നായിരുന്നു പ്രചാരണം. തികച്ചും വാസ്തവരഹിതമായ പ്രചാരണമാണ് ഇതെന്ന് അന്നേ വ്യക്തമാക്കിയിരുന്നു. കവളപ്പാറയിലെ ഉൾപൊട്ടലിൽ 42 വീടുകൾ പൂർണ്ണമായി തകർന്നു. അപകട ഭീഷണിയിലുള്ള 86 വീടുകൾ കണ്ടെത്തി. അങ്ങനെ ആവശ്യമായി വന്നത് 128 വീടുകളാണ്. ഈ വീടുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി സർക്കാർ വാങ്ങി. ശ്രീ എം എ യൂസഫിൽ നിർമ്മിച്ചു നൽകിയ 35 വീടുകൾ ഉൾപ്പെടെ ബഹുമാനനായ കാന്തപുരം എ പി ഉസ്താദ് നിർമ്മിച്ചു നൽകിയ 10 വീടുകൾ ഉൾപ്പെടെ ഈ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി വീടുകൾ സർക്കാർ നിർമ്മിച്ചു നൽകി. ഇതാണ് വസ്തുത. ലീഗ് അണികളിൽ ചിലർ നടത്തിയ വ്യാജ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. ഇന്ന് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്ത് പി വി അബ്ദുൽ വഹാബ് ഉൾപ്പെടെ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുമുണ്ട്. ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10 വീടുകളുടെ പണി പൂർത്തിയാകാറായി. കുറേയധികം ആളുകൾക്ക് അവർ ഭൂമി നൽകിയിട്ടുമുണ്ട്. സർക്കാർ കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത സർക്കാർ മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ള നിരവധി ആളുകളുണ്ട്. അവരെ സഹായിക്കാൻ തയ്യാറായി മുൻപോട്ട് വന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുന്നു. വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് ലീഗ് അണികൾ ഒന്ന് മനസ്സിലാക്കുക, സർക്കാർ കവളപ്പാറയിലെ ദുരിത ബാധിതർക്കൊപ്പം തന്നെ നിന്നിട്ടുണ്ട്, അവരെ ചേർത്ത് നിർത്തിയിട്ടുമുണ്ട്, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ എല്ലാം ചെയ്ത് നൽകിയിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയുടെ തിന്മകളിൽ നിന്ന് ലീഗ് അണികൾ വിട്ടുനിൽക്കണമെന്ന യശശരീരനായ പാണക്കാട് ഹൈദരൽ തങ്ങൾ മുൻപ് പറഞ്ഞത് നിങ്ങളെ മാത്രം ഉദ്ദേശമാണ്. ദയവായി ഇനിയും ഇത്തരം വ്യാജ പ്രചാരണം നടത്താതിരിക്കുക എന്ന് പറഞ്ഞാണ് അൻവറിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയയുടെ തിന്മകളിൽ നിന്ന് ലീഗ് അണികൾ വിട്ടുനിൽക്കണമെന്ന് യശശരീരനെ പാണക്കാട് ഹൈദരൽ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഹൈദരലി തങ്ങൾ പറഞ്ഞ കാര്യം ലീഗ് അണികളെ മാത്രം ഉദ്ദേശമാണെന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പുറത്ത് വീട് നഷ്ടമായ ഒരുപാട് പേർ കവളപ്പാറയിലുണ്ട്. കവളപ്പാറയിലെ മണ്ണിടിച്ച് ദുരന്ത മേഖലയിലല്ല, അല്ലാതെ തന്നെ നിലമ്പൂർ മേഖലയിൽ വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. ആ വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്കാണ് ലീഗ് വീട് വെച്ചു കൊടുത്തത്. കവളപ്പാറയിലെ മണ്ണിടിച്ചിൽ മൂലം വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തത് സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തു തന്നെയാണ്. അതിനകത്ത് വ്യക്തമായ തെളിവുകളടക്കം സഹിതം എല്ലാ കാര്യവും അത് പി വി അൻവർ എം എൽ എ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ മാനദണ്ഡത്തിന് പുറത്ത് നിൽക്കുന്ന, സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾക്ക് പുറത്ത് നിൽക്കുന്നവർക്കാണ് ലീഗ് വീട് വെച്ചു കൊടുത്തത്. അതിന് ലീഗിന് ആത്മാർത്ഥമായിട്ട് പി വി അൻവർ എം എൽ എ മറ്റ് സർക്കാർ തന്നെ അഭിനന്ദിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും മൊത്തത്തിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനാണ് ലീഗിൻ്റെ ചില അണികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനം ഒരു ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും സംസ്ഥാനത്ത് വ്യാപകമായിട്ടും വ്യാജ പ്രചാരണം നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടത്താൻ പാടില്ല. അത് ചെയ്യുന്നത്
ലീഗിൻ്റെ തന്നെ പഴയ മരണപ്പെട്ടു പോയ യശസ്വരനായ നേതാവ് പാണക്കാട് ഹൈദരലി തങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ടായിരിക്കുമെന്ന് വ്യക്തമായിട്ട് അൻവർ ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും ലീഗിൻ്റെ ചില അണികൾ, എല്ലാ അണികളും എന്ന് പറയുന്നില്ല, ചില അണികൾ ഇതൊന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി പിന്മാറുമെന്ന് പ്രതീക്ഷിക്കാം. എന്തൊക്കെയായാലും കവളപ്പാറിൽ സർക്കാരിൻ്റെ ഇടപെടൽ അത്രമാത്രം മികച്ചതായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ശവശരീരങ്ങൾ ഒഴുകി വന്നത് നിലമ്പൂർ മേഖലയിലോട്ടായിരുന്നു. ആ സ്ഥലത്ത് നിലമ്പൂർ മേഖലയിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന് നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനം അത്രമാത്രം മികച്ചതായിരുന്നു, അഭിനന്ദനാർഹമായിരുന്നു. അവിടെ വയനാട്ടിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത് നിലമ്പൂർ മേഖലയിൽ നിന്നായിരുന്നു. ആ അത്രയും മൃതദേഹങ്ങൾ ആംബുലൻസിലാക്കി 160 മൃതദേഹങ്ങൾ മറ്റ് ബോഡി പാർട്ടുകൾ വ്യക്തമായിട്ട് വയനാട്ടിലോട്ട് തിരിച്ചയച്ചത് നിലമ്പൂർ എം എൽ എ നേതൃത്വത്തിലായിരുന്നു. അത്രമാത്രം മികച്ച പ്രവർത്തനമായിരുന്നു അവിടെ എം എൽ എ നടത്തിയത്. അതിനെപ്പോലും ഇടിച്ചു കാണിക്കാനും എകഴ്ത്തി കാണിക്കുന്ന ശ്രമമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിനുള്ള എല്ലാവർക്കുമുള്ള മറുപടിയാണ് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ പി വി അൻവർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എഴുതിയിട്ടുള്ളത്.